പ്രത്യാശയുടെ ഈ പ്രിയപ്പെട്ട മാതാവിനെ യാത്രയാക്കുകയും ചെയ്തു. മരണം എന്ന് പറയുന്നത് എപ്പോഴും സങ്കടകരമാണ്, ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഭൂമിയിൽ ജീവനോട് അവശേഷിച്ചിട്ടുള്ളവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേറൊരു പോകുമ്പോൾ അത് നാം അവരെ ഭൂമിയിൽ അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് ചിലപ്പോഴും തോന്നാനിടയുണ്ട്. പക്ഷെ മരണത്തെക്കുറിച്ച് പരിശുദ്ധ ദൈവവചനവും കർത്താവായ യേശുക്രിസ്തു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്, മരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അന്ത്യമല്ല, മറ്റൊരു ജീവിതത്തിലേക്കുള്ള പരിവർത്തനമാണ്. ലോക ജീവിതം കൊണ്ട് മാത്രം അവസാനിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പദാർത്ഥമയമായ അഥവാ ഈ ശരീരത്തോടുകൂടെയുള്ള ഈ ഭൗതിക ജീവിതവും പദാർത്ഥരഹിതമായ ഒരു അസ്തിത്വവും നമുക്കുണ്ട് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫിസിക്കൽ ശാരീരികമായ ഒരു അസ്തിത്വം നമുക്കുണ്ട്, അതുപോലെ തന്നെ ഒരു സൂക്ഷ്മ ശരീരവും നമുക്കുണ്ട്. ഈ ശാരീരികമായ അസ്തിത്വത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള ഒരു വ്യതിയാനം, അതാണ് മരണം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. പക്ഷെ പലപ്പോഴും ഈ വേർപാട് പ്രിയപ്പെട്ടവർക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, സ്നേഹമുള്ളവർക്ക്, ബന്ധുപുത്രാദികൾക്ക് അത് ഏറെ ദുഃഖത്തിന് ഇടയാകും. ഈ ലോകജീവിതം എന്ന് പറയുന്നത് ഒരു 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 പ്രവാസികളുടെ ജീവിതമാണ്, ഒരു വിദേശവാസമാണ് നമ്മുടെ ഉള്ളത്. ദൈവം നമുക്ക് അനുവദിച്ചു തന്ന ആ കാലഘട്ടം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അത് പൂർത്തിയാകുമ്പോൾ നാം സ്വർഗസ്ഥലങ്ങളിലേക്ക് വിളിക്കപ്പെടുന്നു. ഇവിടെ ഒരു ഹ്രസ്വകാല ജീവിതമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് അറിയാമെങ്കിലും പക്ഷെ പലപ്പോഴും അത് നാം അത് മറന്നുപോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും മരണത്തെ മറന്നു ജീവിക്കാനാണ് നമുക്ക് പലപ്പോഴും ഇഷ്ടം. പക്ഷേ മരണം എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ മരണാന്തര ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു 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 സൂക്ഷ്മ ശരീരത്തിലൂടെ കഥമായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും മനുഷ്യ ലോകത്തിൻ്റെ മുമ്പായി പ്രത്യക്ഷമാവുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആ ഒരു അനുഭവം ഉണ്ട് എന്നുള്ളത് അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. പരിശുദ്ധമാമോദിസായിലൂടെ യേശുക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ജീവിതത്തിൻ്റെ പരിവർത്തനം അഥവാ ഈ സൂക്ഷ്മ ശരീരത്തിലൂടെയുള്ള ജീവിതം സുസാധ്യമാണ്. അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മരണാനന്തര ജീവിതത്തിൽ ഉള്ളവർക്കും അവരെക്കുറിച്ചും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് പരിശുദ്ധ സഭ ഓർമ്മിപ്പിക്കുന്നത്. അവരൊരിക്കലും ഇല്ലാതെയാകുന്നില്ലല്ലോ. ഒരു ഒരു വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ആ ജീവിതം തുടരുന്നു. ക്രിസ്തുവിലെ രണ്ടാമത്തെ വരവ് വരെയും ആ ജീവിതം തുടരുകയും രണ്ടാമത്തെ വരവിൽ നാമും നേരത്തെ മരണം കഴിഞ്ഞ് കടന്നു പോയിട്ടുള്ളൂ. ഒരുമിച്ച് ക്രിസ്തുവിനെ എതിരേൽക്കാൻ വരുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട മാതാവും മാതാവിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ സമൂഹത്തിനും അതുപോലെ തന്നെ പരിശുദ്ധ സഭയ്ക്കും അതുപോലെ തന്നെ അവരുടെ ജീവിത ചുറ്റുപാടുകളിൽ മനുഷ്യോപകാരപ്രദമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ഒരു ഒരു വലിയ ഒരു സാക്ഷ്യമാണ്. അത് തന്നെയാണ് ഈ മാതാവിൻ്റെ ശ്രേഷ്ഠമായ ജീവിത മാതൃകയിലൂടെ നമുക്ക് ലഭിക്കാനുള്ള പാഠമെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ നമ്മുടേതായ ഒരു ചുമതല പോലെ നാം നിർവഹിക്കേണ്ടത്. ഒന്ന്, ഈ പ്രിയപ്പെട്ട മാതാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദൈവമേ എൻ്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ ഈ അമ്മയോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാനക്കുവാണോ, നീ അതിനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കി തരണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന. ഇത് ആവശ്യമാണ്. നമ്മളിൽ കടന്നുപോയിട്ടുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമതായി, ഈ മാതാവിൻ്റെ വേർപാടുകളിൽ ഉണ്ടാകുന്ന വിടവ് നികത്തുകയും അത് മുഖാന്തരമായിട്ട് മനസ്സ് നൊമ്പരപ്പെടുന്ന എല്ലാ ബന്ധുപുത്രാദികളെയും മക്കളെയും കൊച്ചുമക്കളെയും അത് അവരെയും പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. മരണത്തിൻ്റെ യാഥാർത്ഥ്യമാണെങ്കിലും വേർപാട് സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലെ മനസ്സിൽ നൊമ്പരമുണ്ടാകും. അപ്പോഴ് ആ കുടുംബത്തിന് വേണ്ടിയും അവശേഷിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള നല്ല ഉപദേശങ്ങളും
നല്ല മാതൃകകളും പിന്തുടരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ അമ്മമാരും ഒരു പരമ്പരയെ വാർത്തെടുക്കുന്ന വലിയ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ നല്ല മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിന് ബലമാണ്. വർത്തമാന കാലഘട്ടത്തിലും അമ്മമാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളും നല്ല ഉപദേശങ്ങളും മാതൃകകളും പിന്തുടരുകയും പിന്തുടരണം. അങ്ങനെയാണ് ആ വിടവ് നികത്തപ്പെടുന്നത്. ഈ സമയത്ത് ഈ മാതാവിൻ്റെ കാര്യപാട് ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുകയും ദൈവത്തോടെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാതാവ് കർത്താവ് യേശുവിനോട് ഒരുമിച്ച് തുടർന്നുള്ള ജീവിതം നയിക്കുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരുമിച്ച് ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മലങ്കര സുറിയാനി സഭയുടെ പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ നിലയിലും പരിശോധനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അഡ്വക്കേറ്റ് ബിജുമന്റെ മാതാവ് ആ സ്ഥലത്തിലും ഒക്കെ സമൂഹത്തിന് ഒത്തിരി ഏറെ ഓർക്കാനും ഓർമ്മിക്കാനും ഉണ്ട്. അവരെയൊക്കെ നാം പ്രത്യേകമായി ഓർക്കുന്നു. ഈ സമയത്ത് എല്ലാവരോടുമുള്ള സ്നേഹാദരവോടും അതുപോലെ തന്നെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ Thank you.
ഭക്തന്മാരിൽ ദൈവം കൃപകയും സൃഷ്ടാവുന്നതായി പദവികളിൽ നിന്നും ഭീകര
കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോൾ എന്നാളും ഉണ്ടായിരിക്കണമേ. ആമേൻ.